നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ അമ്പിളിമാമനെ കാണിക്കാൻ പുറത്തു കൊണ്ടുപോയതാണെന്നോ ശുദ്ധവായു കൊള്ളിക്കാൻ ഇറങ്ങിയതാണെന്നോ അങ്ങനെ ആളെ വിഡ്ഢിയാക്കാനുള്ള സംസാരമൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്തിനാ നീ ഈ പാതിരാത്രിയിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് ഗേറ്റിനടുത്തേക്ക് പോയത്? കണ്ടില്ലേ, മിണ്ടാതെ നിൽക്കുന്ന കണ്ടില്ലേ? പറയില്ല, സത്യം പറയില്ല. ഞാൻ ചോദിച്ചതിന് അരുൺ മറുപടി പറഞ്ഞില്ല. പറയില്ലമ്മേ, പറയാൻ പറ്റില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഗേജിനടുത്ത് അവള് ആ അശ്വതി വന്നിട്ടുണ്ട്. ഇത് ആദിയേട്ടനും അരുണും കൂടിയുള്ള ഒത്തുകളിയാ. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു, ഈ കുട്ടിയോട് ഇത്ര അടുപ്പം അരുൺ കാണിക്കണമെങ്കിൽ ഇതത് തന്നെയാ. ആദിയേട്ടന്റെ ആ കള്ള കാമുകിയെ സഹായിക്കുക അരുൺ. പക്ഷെ അരുൺ ഒരു കാര്യം മറന്നു, അമൃതേടത്തി ആ പാവത്തെ വഞ്ചിക്കാ നിങ്ങൾ രണ്ടാളും കൂടെ. അമ്മേ, ഇതിനമ്മ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം, ഇല്ലെങ്കി അമൃതേടത്തിയുടെ മക്കളുടെ ജീവിതം തകരും. ഈ ശ്രീകുട്ടി ഇനി ഇവിടെ ഒരു നിമിഷം ഉണ്ടാവാൻ പാടില്ല. എവിടേക്കാന്ന് വെച്ചാ മാറ്റ്. അമ്മയ്ക്ക് പറ്റില്ലെങ്കി പറ, ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം ഇപ്പൊ തന്നെ. വേണ്ട, ഇപ്പൊ തന്നെ ഈ കുഞ്ഞിനെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഐശ്വരി പോയി സമാധാനമായിട്ട് ഉറങ്ങ്. ഇതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം, വയ്ക്കോ. ഉറപ്പാണല്ലോ, ഞാനല്ലേ പറയുന്നേ ഉറപ്പ്. വേണ്ട, അതിനെ എടുക്കാനും കിടത്താനും ഒക്കെ ഇവിടെ വേറെ ആളുകളുണ്ട്, നീ ബുദ്ധിമുട്ടണമെന്നില്ല. അരുണിന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? കണ്ടോ അമ്മേ, അരുണിന്റെ ഭാവം കണ്ടോ? ഇനിയും ആദ്യത്തിനെ സഹായിക്കാൻ അരുണിത് ആവർത്തിക്കും. അതിന് ഈ കുഞ്ഞിവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഇനി വൈകില്ല, നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഇവളെ ഞാൻ ഇവിടെ നിന്ന് മാറ്റിയിരിക്കും. വസന്തരയുടെ തീരുമാനമായത്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.